ആഴമാ വിശ്വാസത്താ ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല എന്നുള്ളം നിന്നില വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും ഈറനില്ല വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും എൻ്റെ ദൈവത്തിൻ വാക്കുകൾ മാരി ചൊരിഞ്ഞിടും എൻ്റെ ദൈവത്തിൻ വാക്കുകേളാ വന്മാരി ചൊരിഞ്ഞിടും എന്നുള്ളം നിന്നില ആഴമാ വിശ്വാസതാ ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല എന്നുള്ളം നിൻ ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ അവനുടയ്ക്കും അവൻ പാണിയും നല്ല പാത്രമായി തൻഹിതം പോ അവനുടയ്ക്കും അവൻ പാണിയും നല്ല പാത്രമായി തൻഹിതം പോ എന്നുള്ളം നിന്നില്ല ആഴമാ വിശ്വാസം ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല എന്നുള്ളം നിന്നില കർ
കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ പ്രഭാതം ദൈവം നമുക്ക് ദൈവത്തിൻ്റെ മഹാദയ കൊണ്ടും കൃപ കൊണ്ടും അനുവദിച്ച് തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എനിക്ക് ഏറ്റവും പ്രിയരായിരിക്കുന്ന നിരന്തരമായി പ്രഭാതവന്ദനത്തിലെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാരായവർ, ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസം എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ ദിനവും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യാശയോടും വിശ്വാസത്തിൽ ഭംഗം വരാതെ, കോട്ടം വരാതെ ശുദ്ധിയിലും ദൈവകൃപയിലും ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധയെ തിരിക്കാം. നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ്റെ ഹൃദയത്തിൽ താല്പര്യം തോന്നിയ ഒരു ഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു അലങ്കാരപ്രയോഗ വാക്യമാണ് ഇന്നത്തെ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ്, എഴുത്തുകളാണ്. 4 എഴുത്തുകാരാൽ എഴുതപ്പെട്ട സുവിശേഷം, യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് എഴുതിയിരിക്കുന്ന 4 സുവിശേഷങ്ങൾ. സുവിശേഷങ്ങൾ 4 സുവിശേഷം 1 ഉള്ളൂ. യേശുക്രിസ്തുവാണ് സുവിശേഷം, സുവിശേഷമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ 4 വീക്ഷണത്തിൽ നിന്ന്, 4 ദിക്കിൽ നിന്ന്, അല്ലെങ്കിൽ 4 ധ്രുവത്തിൽ നിന്ന് 4 പേര് വീക്ഷിച്ചപ്പോൾ ആ സുവിശേഷത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വം അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മത്തായി യേശുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചത്, രാജാധിരാജാവും കർത്താധി കർത്താവുമായിട്ട്. മർക്കോസ് ദാസനായിട്ട് യേശുവിനെ ചിത്രീകരിക്കുമ്പോൾ ലൂക്കോസ് ദാസനായിട്ട്, സോറി, പൂർണ്ണ മനുഷ്യനായിട്ട് യേശുവിനെ ചിത്രീകരിക്കും. യോഹന്നാൻ പൂർണ്ണ ദൈവമായിട്ട് യേശുവിനെ ചിത്രീകരിക്കും. ഇത് യേശുക്രിസ്തുവിൽ വിളങ്ങിയ പൂർണ്ണതയുള്ള 4 വസ്തുതകളാണ്. രാജാക്കന്മാർ ഒരുപാട് വന്നു, ജനിച്ചു, ജീവിച്ചു, ഭരിച്ചു, കടന്നുപോയി. അവരോടൊന്നും കിടപിടിക്കുന്ന ഒരാളല്ല യേശു എന്ന മഹാരാജാവ്. ഈ ലോകത്തെ മുഴുവൻ ഭരിക്കാൻ വരുന്ന രാജാധിരാജാവായിട്ടാണ് മത്തായി പറയുന്നത്. ദാസനെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി മനുഷ്യവർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ആ രൂപമെടുത്ത്, ദാസരൂപമെടുത്ത് ഇറങ്ങി വന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ്, മറ്റുള്ളവർക്കു വേണ്ടി, മറ്റുള്ളവർ ജീവിക്കേണ്ടതിനു വേണ്ടി തൻ്റെ ജീവൻ പകരം കൊടുക്കാൻ ഇറങ്ങി വന്ന ഒരു ദാസൻ. ദാസനെ ചിത്രീകരിക്കുമ്പോൾ യേശുവിനോടൊപ്പം ഒരു ദാസന്മാരുമില്ല, സ്വാർത്ഥതയില്ലാത്ത. എല്ലാ ദാസന്മാരും ഉണ്ട്, പക്ഷെ അവരെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ ആരുമറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്വാർത്ഥത കാണും. ഒന്നുകിൽ പണം കിട്ടുമെന്നോർത്തോ, അല്ലെങ്കിൽ പ്രശംസ കിട്ടുമെന്നോർത്തോ, അല്ലെങ്കിൽ പ്രോത്സാഹനം കിട്ടുമെന്നോർത്തോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഒഴിവാകാൻ വേണ്ടി ഒക്കെ ദാസവേല ചെയ്തവരായിരിക്കാം. വിശ്വസ്തയോടെ ചെയ്തവരുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവരൊന്നും അതിനൊപ്പം എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യവർഗം ജീവിക്കേണ്ടതിന് തൻ്റെ ജീവൻ പകരം കൊടുക്കാൻ കഴിഞ്ഞ ഒരേ ഒരു ദാസൻ, അത് യേശു എന്ന ദാസനാണ്. ലൂക്കോസ് പറയുന്ന മനുഷ്യത്വം ഫിലിപ്പ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യനായി വിളങ്ങി പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാൾ. ബാക്കി എല്ലാവരും ഉണ്ട്, അപൂർണതയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളെല്ലാവരും അപൂർണ, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന എത്രയോ ശ്രേഷ്ഠനെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഏതൊരു മനുഷ്യന് മുമ്പിലെടുത്ത് വെച്ചാലും നമ്മളാരും കാണാത്ത ജീവിതത്തിൻ്റെ ഒരു മറുപറമുണ്ട്, അവിടെ ഒത്തിരി അപൂർണതകളുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ സുതാര്യമാണ്. ഈ പുറവും അങ്ങേപ്പുറവും ഒരുപോലെ സുതാര്യമാണ്, ഒരുപോലെ വ്യക്തിത്വത്തിന് ശ്രേഷ്ഠമാണ് പൂർണ്ണ മനുഷ്യൻ. അപ്പോൾ തന്നെ യോഹന്നാൻ പറയുന്ന പൂർണ്ണ ദൈവമായി തന്നെ യേശുവിനെ അവതരിപ്പിക്കുക. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. പ്രകാശം അഥവാ വെളിച്ചം, നമ്മളൊരു വസ്തുവിനെ കാണുന്നത് പ്രകാശത്തിൻ്റെ സഹായത്തോടെ. ഇപ്പം പ്രകാശമില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, കണ്ണിന് കാഴ്ച ഉണ്ടായിട്ട് കാര്യമില്ല, പ്രകാശവും കൂടി വേണം. ഇപ്പം നമ്മൾ പകല്
ഒരു വസ്തുവിനെ കണ്ട് തിരിച്ചറിയുന്നതിൻ്റെ കാരണം സൂര്യൻ്റെ പ്രകാശം ആ വസ്തുവിൽ വന്ന് തട്ടിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷൻ, അതിൽ നിന്നുണ്ടാകുന്ന പ്രതിബിംബം നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ആ ഇത് ഇന്നയാളാണ്, ആ ഇത് ഇന്ന സഹോദരനാണ്, ഈ ഇരിക്കുന്നത് പേനയാണ്, ഇത് കത്തിയാണ്, അല്ലെങ്കിൽ ഇത് വാഹനമാണ് എന്നെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് അതിലേക്ക് പ്രകാശം വന്നിട്ട്. അത് ഭയങ്കരമായിരിക്കുന്ന ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ, ഞാൻ ഇനിയിപ്പോൾ അതിനകത്ത് ഇനി ഫിസിക്സ് പഠിപ്പിക്കാൻ പോയാൽ നടക്കില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തരുന്ന ബോധ്യമാണ്. അതാണ് നമ്മളൊരു വസ്തുവിനെ കാണാൻ പറ്റുന്നതിൻ്റെ കാരണം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒരു വസ്തുവിനെ കാണാൻ കഴിയാതെ പോകുന്നത്. ഒന്ന്, പ്രകാശമില്ലാത്തതുകൊണ്ട്. സൂര്യപ്രകാശം വ്യക്തമായി ഒന്നിൽ വന്ന് തട്ടി അതിൻ്റെ കൃത്യമായ പ്രതിബിംബം, അതിൻ്റെ രശ്മികൾ നമ്മുടെ കണ്ണിൽ വന്ന് പ്രതിഫലിക്കുന്നില്ലെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. രണ്ട്, അങ്ങനെ പ്രതിഫലിപ്പിക്കപ്പെടുന്ന ആ രശ്മികളെ സ്വീകരിപ്പാൻ നമ്മുടെ കണ്ണിന് കഴിവില്ലെങ്കിലും നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റില്ല. അങ്ങനെ കണ്ണിന് സ്വീകരിക്കാൻ കഴിവില്ലാത്തവരെയാണ് നമ്മൾ അന്ധർ അഥവാ കുരുടർ എന്ന് വിളിക്കുന്നത്. കുരുടർ, ഞാൻ അവരെ പരിഹസിച്ചതല്ല, സാഹചര്യത്താൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ചവരുണ്ട്. എങ്കിലും അവർ മറ്റു പലരെക്കാൾ പല കാര്യങ്ങളും അവർ ശ്രേഷ്ഠരാണ്. അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയാതെ പോകുന്നത്. അപ്പം ഇവിടെ സൂര്യൻ്റെ പ്രകാശം നമ്മളെ പല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിടുന്ന ലൈറ്റോ വെട്ടമോ വെളിച്ചമോ പ്രകാശത്തിൻ്റെ പ്രസരണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സോഴ്സും കാര്യങ്ങളെ കാണാൻ നമ്മളെ സഹായിക്കുന്നു. ഇവിടെ യേശുവിനെ കുറിച്ച് പറയും. ഇവിടെ പറഞ്ഞ വാക്ക്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറയും. നമ്മൾ ലോകത്ത് പലരെയും വെളിച്ചമാണെന്നും വെട്ടമാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചവരുണ്ട്. സാക്ഷാൽ സത്യവെളിച്ചമെന്ന് ഇവിടെ പറയുന്ന ആ വെളിച്ചം ആരല്ല, ഈ പറയുന്നവർ ആരുമല്ല. സത്യവെളിച്ചം എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മാറ്റമില്ലാത്തത്, മാറ്റാൻ പാടില്ലാത്തത്, മാറ്റിക്കൂടാത്തത്, മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത, ഇതൊക്കെയാണ് സത്യമെന്ന് നമ്മൾ പറയുന്നത്. മുമ്പൊരിക്കൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതിനെയാണ് നമ്മൾ സത്യം എന്ന് വിളിക്കുന്നത്. ആഴ്ചയിലാഴ്ചയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ മാറിക്കൊണ്ടിരിക്കുന്നതിനെ ഒന്നും സത്യമെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ശരി ഉണ്ടായിരിക്കാം, ശരിയല്ല സത്യമല്ല. സത്യമെന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതാണ്. അപ്പം ഇവിടെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. അപ്പം മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം അങ്ങനെയൊന്നുണ്ട്. ഇവിടെ മനുഷ്യനെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ ആ വാക്കുകൊണ്ട് വളരെ വിശാലമായ പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യനെ പ്രകാശിപ്പിക്കുക. മനുഷ്യൻ ഇരുണ്ടുപോയത് പാപം നിമിത്തമാണ്. നമുക്കറിയാമല്ലോ, ഭൂമിയെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഉൽപ്പത്തി 1:1 നമ്മൾ വായിക്കും, 1:2 വാക്കിൽ കാണുന്ന, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ച്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, വെള്ളം മൂടിക്കിടന്നു, വെള്ളത്തിൻ്റെ മേൽ ഇരുള് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നോക്കിയേ, പാഴായത്, ശൂന്യമായത്, വെള്ളത്താൽ മൂടപ്പെട്ടത്, ഇരുട്ടുകൊണ്ട് കവർ ചെയ്യപ്പെട്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഭൂമിയെക്കുറിച്ച് പറയുന്നത്. അതിലേക്കാണ് എന്ത് ചെയ്തത്? ദൈവത്തിൻ്റെ വചനമാകുന്ന പ്രകാശം വന്ന് പതിച്ചത്. ഇരുട്ടൊരു സ്ഥലത്തേക്ക് മാറി, വെള്ളം ഒരു സ്ഥലത്തേക്ക് മാറി, തെളിഞ്ഞു വന്നു. അപ്പോൾ ഇതുപോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പ്രകാശമാകുന്ന, തേജസ്സാകുന്ന പ്രകാശം കൊണ്ടാണ്. തേജസ്, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരുന്നു എന്നാണ് 8 വായിക്കുന്നത്. പക്ഷെ പാപം ചെയ്തപ്പോൾ ആ തേജസ് പോയി, മനുഷ്യൻ നഗ്നനം തോന്നി, ഇരുട്ടിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്തു? തള്ളപ്പെട്ടു. ആ മനുഷ്യനെ പിന്നെ പ്രകാശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ തേജസ്സിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച, അല്ലെങ്കിൽ അവതരിച്ച നീതി സൂര്യനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായി പ്രകാശിപ്പിക്കണമെങ്കിൽ, ഇത് ഒരു ആഴ്ച കൊണ്ടോ 70 കൊണ്ടോ 80 കൊണ്ടോ തീരുന്നൊരു ഒരു വ്യാഖ്യാനമല്ല ഈ വാക്യത്തിനകത്തുള്ളത്. ഇത് നമ്മളെ നിത്യതയിലും പ്രകാശിപ്പിക്കുന്ന വിളക്കായി, അല്ലെങ്കിൽ പ്രകാശിക്കുന്ന ജ്യോതിസ്സാക്കി തന്നെയാണ് നമ്മളെ ഈ വാക്യം കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. കാരണം നമ്മളെ തേജസ്സിലേക്ക് നടത്തുകയാണ്. എബ്രായ ലേഖനം 2:10 വായിക്കുന്ന, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ എന്നാണ് യേശുവിനെ വിളിച്ചിരിക്കുന്നത്. അപ്പം നഷ്ടപ്പെട്ടു പോയ തേജസ്സിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന നായകനാണ് ആര്? യേശു ക്രിസ്തു. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രകാശിക്കുക. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യാഥാർത്ഥ്യങ്ങളിലേക്ക് വരിക എന്നാണ്.
പ്രകാശമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വസ്തുവിനെ യാഥാർത്ഥ്യമായി നമ്മളിപ്പം ശരിക്കും വെട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കണ്ണിന് കാഴ്ച മങ്ങിത്തുടങ്ങുന്ന ആൾക്കാരുണ്ട്, പ്രായമുള്ളവർ. അപ്പോൾ അവർ പറഞ്ഞാൽ അത് ആരടിയാ വരുന്നത്, ജോമോനാണോ? കാരണം ആ ഒരു ചലനങ്ങളും നടക്കേണ്ടപ്പോൾ അമ്മച്ചിക്ക് തോന്നി ജോമോനെ പോലെയെന്ന്. വാസ്തവത്തിൽ അത് പത്രം വയ്ക്കാൻ വന്നവനാണ് അല്ലെങ്കിൽ പാല് കൊണ്ട് വന്നവനാണ്, പക്ഷെ അവനെ കണ്ടപ്പോൾ അമ്മച്ചിക്ക് തോന്നി എന്ത് ജോമോനാ, കൊച്ചുമോൻ ജോമോനാണ് വരുന്നത് തോന്നിപ്പോയി. അപ്പോൾ അത് ശരിക്കും എന്തല്ല, കണ്ണിൻ്റെ കാഴ്ചയുടെ പോലെ. അതുപോലെ നമുക്ക് പ്രകാശം ശരിക്കും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കുമ്പോൾ അതെന്താ അടിയാ ഇരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. അതിൻ്റെ കാരണം അന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കാര്യങ്ങളെ വ്യക്തമാക്കുന്നതിനെയാണ് ഈ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനെയും ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന, ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതിയിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം, അതാണ് യേശു ക്രിസ്തു. ഞാൻ പെട്ടെന്ന് അടുത്തുള്ള ചില നിമിഷങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ കാരണവും പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കും. നോക്കണേ, തിരുവചനം പഠിക്കുമ്പോൾ ഒത്തിരി പേരെ നമുക്കതിനെ കാണാം. ഒത്തിരി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശം, ഏത് മനുഷ്യനെന്ന് പറയുന്നത് പലവിധമായ കാര്യങ്ങൾ ചേർന്നതാണ്. മനുഷ്യനെന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ, നമ്മുടെ അവയവങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു വാക്യം 19-ാം സങ്കീർത്തനം 8-ാം വാക്യം, എൻ്റെ കൽപ്പനകൾ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നൊരു വാക്കുണ്ട്. കൽപ്പനകൾ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ കണ്ണുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യമായിരിക്കുന്ന കണ്ണല്ല, ബാഹ്യമായ കണ്ണ് മങ്ങിപ്പോയാലും ഉള്ളിലൊരു കണ്ണുണ്ട്, മനസ്സിൻ്റെ കണ്ണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മനസ്സിൻ്റെ കണ്ണ് അതെന്ത് ചെയ്യും, പ്രകാശിക്കും. അത് പ്രകാശിക്കപ്പെട്ട് കിട്ടിയെങ്കിലാണ് നമുക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കഴിയത്തുള്ളൂ. വേദപുസ്തകം കാഴ്ചയുള്ള ആർക്ക് വേണ്ടി വായിച്ചാലും ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പേടി കിട്ടാതെ വേണമെങ്കിൽ തലേദിവസം രാത്രി ഒന്ന് വായിച്ചിട്ട് വേണമെങ്കിൽ തലയണകീടെ വെച്ച് കിടന്നുറങ്ങാം. അതല്ല, ഇതാരാണ് ഈ സത്യ വെളിച്ചം, ഇതെന്താണ് ഈ വചനം, ഈ ആദിയിലുണ്ടായിരുന്ന വചനമാരാണ്, ഇതൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയും ആ വചനത്തെ ജീവിതം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യണമെങ്കിൽ അകത്തൊരു കണ്ണുണ്ട്, അത് പ്രകാശിക്കപ്പെടണം. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനം 10-ാം അധ്യായം 2 കൊരിന്ത്യലേഖനം 10-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സ് കുരുടാക്കി, ഞാൻ പറഞ്ഞല്ലോ മനസ്സിനൊരു കണ്ണുണ്ട്, അത് കുരുടായി പോയി കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ പ്രകാശം അകത്ത് കിട്ടത്തില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പ്രകാശം വേണ്ട വിധത്തിൽ പ്രതിഫലിപ്പിക്കാത്തത് കൊണ്ടും, രണ്ട് ആ പ്രകാശത്തെ സ്വീകരിക്കാൻ കണ്ണിന് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടും കാര്യങ്ങളെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ സത്യത്തെ യഥാർത്ഥമായി നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ച് കിട്ടണമെങ്കിൽ ആ സുവിശേഷത്താൽ പ്രതിഫലിപ്പിക്കപ്പെടുന്ന ആ പ്രകാശം അകത്തെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് കൺവിൻസ് ചെയ്യാൻ കഴിയണം. അതിനാദ്യം കണ്ണ് തുറക്കപ്പെടണം. അപ്പോൾ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അടുത്തത് എഫേസ്യലേഖനത്തിനകത്ത് 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, ഇത് അതിനേക്കാൾ മറ്റ് ഗൗരവമുള്ളൊരു വാക്കാണ്, ഹൃദയത്തിൻ്റെ ദൃഷ്ടി, ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കപ്പെടണം. മനസ്സിൻ്റെ കണ്ണ്, ഹൃദയത്തിൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുന്നത് തത്തുല്യമായ അർത്ഥമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് എന്തു വേണം? ഹൃദയത്തിൻ്റെ ദൃഷ്ടി, കാണേണ്ടത് കാണുവാൻ, കാര്യങ്ങളെ വ്യക്തമായി കാണുവാൻ, കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുവാനൊക്കെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി എന്തു ചെയ്യണം? പ്രകാശിക്കപ്പെടണം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, നിന്റെ ആയുസ് പ്രകാശിക്കുമെന്ന് പറയുന്നത്. ആയുസ് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥവത്തായ ഒരു ജീവിതത്തിന് നമ്മൾ എന്തായി? ഉടമയായിത്തീരും. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിനകത്ത് ആ ആയുസ് പ്രകാശിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഒരു വീക്ഷണം ഞാൻ പറയാം. അവരുടെ നടുവിൽ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം വചനത്തോടുള്ള പ്രതികരണമാകണം, അല്ലെങ്കിൽ വചനത്തിൽ നിന്നുള്ള പ്രതികരണമാകണം. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്കത് സഹായമായും മറ്റുള്ളവർക്ക് സത്യം കാണാനും സത്യം അറിയാനും ഒക്കെ ഒരു എന്തായി മാറും? സഹായമായി മാറും. നമ്മുടെ ജീവിതത്തിൽ ഹാനികരമായി തീരുന്ന പ്രകാശങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണമൊക്കെ നടക്കുന്ന സമയത്തും പ്രകാശമുണ്ട്, പക്ഷെ നേരിട്ട് നോക്കി നമ്മുടെ കണ്ണടിച്ചു പോകും. അതുപോലെ എക്സ്റേ വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതും പ്രകാശമാണ്, അതിലേക്ക് നോക്കിയാൽ കണ്ണ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും.
എന്ന് പറഞ്ഞതുപോലെ ദോഷകരമായിരിക്കുന്ന പ്രകാശമുണ്ട്. അപ്പം നമ്മുടെ പഴയ മനുഷ്യനെന്ന ആദാമ്യ പ്രകൃതമാകുന്ന ജഡമനുഷ്യനിൽ നിന്ന് നമ്മൾ പ്രതിഫലിപ്പിക്കുന്ന പ്രതികരണങ്ങൾ അത് മറ്റുള്ളവർക്ക് ഹാനികരമാകും, മറ്റുള്ളവർ സത്യത്തിലേക്ക് എത്താതെ വഴിതടയും. നേരെ മറിച്ച് നമ്മുടെ അകത്ത് കയറിയ വചനത്തിൽ നിന്നുണ്ടാകുന്ന രൂപാന്തരത്തിൽ നിന്നുള്ള പ്രതികരണം അത് മറ്റുള്ളവർക്ക് പ്രകാശമായി മാറും, സത്യത്തിലേക്ക് അവരെത്താൻ കാരണമായിത്തീരും. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്ത് പ്രകാശം യഥാർത്ഥമായി വന്നത് ക്രിസ്തുവിൽ കൂടിയാണ്. അക്ഷരീകമായി ലൈറ്റിട്ടപ്പോൾ പ്രകാശം സൂര്യൻ്റെ പ്രകാശമല്ല, സത്യവെളിച്ചമായി ഈ ലോകത്തിൽ അവതരിച്ച ഒരേ ഒരാൾ, സത്യത്തിലേക്ക് മനുഷ്യനെ നടത്തിയ, സത്യദൈവത്തെ മനുഷ്യന് മുമ്പിൽ പരിചയപ്പെടുത്തിയ, സത്യവചനത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ ആഹ്വാനം ചെയ്ത, സത്യമെന്തെന്ന് മനുഷ്യനെ ബോധ്യമാക്കിപ്പെടുത്തിയ സത്യപ്രകാശം അത് യേശുക്രിസ്തുവാണ്. ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആ പ്രകാശം നമ്മുടെ ആയുസ്സിൽ പ്രതിഫലിപ്പിക്കത്തക്ക കൊണ്ട് ഇടയായിത്തീരും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു വരി പാട്ട് നമ്മൾ ചേർന്ന് പാടി അനന്തരം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രകാശമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. ഒരു മനസ്സോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അത് ഞങ്ങളുടെ കർത്താവാണ്. ആ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ്, യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഇരുണ്ടുപോയ പാപം നിമിത്തം ഇരുണ്ടുപോയ ഞങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമായത്. പാപം നിമിത്തം തകർന്നു പോയ ഞങ്ങളുടെ ജീവിതം പ്രകാശത്തിലേക്ക് വന്നത്. നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ, ദൈവമേ ആ വചനത്തെ ജീവിതം കൊണ്ട് സ്വീകരിച്ച് ജീവിതം ആയുസ് മുഴുവൻ പ്രകാശം പരത്തുന്ന, സത്യപ്രകാശം പരത്തുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണം. ഈ വചനം കണ്ട എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗികളായി മറ്റ് പലവിധത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ പ്രത്യേകം ഓർക്കുന്നു. ദൈവം സഹായിക്കണമേ, ആശ്വാസമാകണമേ, ദൈവത്തിൻ്റെ കരുണയും കരുതലും അവിടുന്ന് പകരുമാറാകണമേ. മഹത്വം ദൈവം എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.